ഹായ് ഡിയർ സ്റ്റുഡൻസ്, കാരക്കറ്റ് ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡയറി റൈറ്റിംഗ് ആണ് പഠിക്കുന്നത്. ഡയറി എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാമെന്ന് നമ്മൾക്ക് നേരത്തെ പ്രൊഫൈൽ പഠിച്ചിട്ടുണ്ട്. പ്രൊഫൈൽ പഠിച്ചപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്ന ഒരു ചോദ്യമാണ്, ഡയറി റൈറ്റിംഗ്. നമുക്ക് എങ്ങനെ ഡയറി എഴുതാമെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഒരു ഡയറി എന്ന് പറഞ്ഞാൽ. ഡയറി എന്ന് പറഞ്ഞാൽ എന്താ? ഡയറി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ദിവസത്തെ നമുക്ക് ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയുള്ള, നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ നമ്മളെ നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടതുണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് മറക്കാൻ കഴിയാത്ത മറ്റു അനുഭവങ്ങളുണ്ടാവാം. അത് നല്ല കാര്യങ്ങളും ഉണ്ടാവും, ചീത്ത കാര്യങ്ങളും ഉണ്ടാവും, അല്ലേ? അപ്പോൾ നമ്മുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? എഴുതി വെക്കാറുണ്ട്. ഇങ്ങനെ നമ്മളെ അനുഭവങ്ങൾ, ഒരു ദിവസം കഴിഞ്ഞ കാര്യങ്ങളെ നമ്മൾ കുറിപ്പെഴുതി അല്ലെങ്കിൽ എഴുതി വെക്കുന്നതാണ് ഡയറി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് ഡയറി, നമുക്ക് അതെല്ലാം നമുക്ക് അറിയേണ്ടത്. നമുക്ക് ഇനി എക്സാമിനെ എങ്ങനെ ചോദിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് എക്സാമിന് ഡയറി ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചെയ്യാമെന്നാണ് നമുക്ക് അറിയേണ്ടത്, അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ് ഡയറി എന്ന് മനസ്സിലായി. അപ്പോൾ എങ്ങനെ ഒരു എക്സാമിന് നമുക്ക് ഡയറിയുടെ ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യണം നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആദ്യം എഴുതേണ്ടത് ഡേറ്റാണ്. അതായത് നമ്മൾ എന്താണോ ഡയറി എഴുതുന്നത് ആ ദിവസം നമ്മളവിടെ എഴുതി വെക്കണം. അതുപോലെ ഡേ വേണം, അതുപോലെ ഡേ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, ഡേറ്റും വേണം, അതുപോലെ ഡേ വേണം. ഡേ എന്ന് പറഞ്ഞാൽ ഏത് ദിവസമാണ്, തിങ്കൾ, ചൊവ്വ, ബുധൻ, അങ്ങനെയുള്ള മൺഡേ, സൺഡേ, ട്യൂസ്ഡേ, അങ്ങനെയുള്ള ഏതാണോ നമ്മൾ കറക്റ്റായി വരുന്നത് അതനുസരിച്ച് നമുക്ക് ഏത് വേണമെങ്കിൽ നമുക്ക് എഴുതിയെടുക്കാം. അപ്പോൾ അത് വേണം. അതുപോലെ തന്നെ നമുക്ക് ഏത് വർഷം അത് വേണം. അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് എന്തുകൂടെ ചേർക്കാം, സമയം കൂടെ ചേർക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഡയറി എഴുതുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്താപ്പോൾ, എന്താ ചെയ്യേണ്ടത് ഡയറി എഴുതുമ്പോൾ? ഡയറി എഴുതുമ്പോൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ പേപ്പറിലെ വലത് സൈഡിലോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലോ അല്ലെങ്കിൽ ഇടത് സൈഡിലോ മുകൾ ഭാഗത്ത് ആദ്യമായിട്ട് എഴുതേണ്ടത് ഡേറ്റാണ്, അല്ലേ? ഇപ്പോൾ ഡേറ്റ് ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ഈ പോലെ നമുക്ക് എഴുതാൻ പറ്റും. ഇതുപോലെ 2 June 2016 Monday 10 PM ഓക്കെ, അല്ലേ? അപ്പം ഇങ്ങനെ നമുക്ക് എഴുതാം. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബുക്കിലെ നമ്മുടെ പേപ്പറിൽ എന്ത് വേണം, മുകൾ ഭാഗത്ത്, അത് വേണമെങ്കിൽ വലത് സൈഡിലാവാം അല്ലെങ്കിൽ ഇടത് സൈഡിലാവാം. വൃത്തിയായിട്ട് നമ്മളിങ്ങനെ ഡേറ്റും അതുപോലെ തന്നെ മന്ത്, ഇയർ, അതുപോലെ ദിവസം, അതുപോലെ തന്നെ സമയം നമുക്ക് എഴുതാം. ഓക്കെ, അതാണ് ആദ്യമായിട്ട് നമ്മൾ ഡയറി എഴുതുമ്പോൾ ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ഡയറിയുടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഒരു കൃത്യമായ നല്ലൊരു സ്റ്റാർട്ടിംഗ് ഉണ്ടാവണം. അപ്പം എങ്ങനെയാണ് സ്റ്റാർട്ടിംഗ് നമ്മൾ തീരുമാനിക്കുന്നത്? സ്റ്റാർട്ടിംഗ് തീരുമാനിക്കുന്നത് നമ്മുടെ ചോദ്യത്തിനനുസരിച്ചിട്ടാണ്. നമ്മുടെ ചോദ്യത്തിൽ പറയുന്ന കാര്യം ചിലപ്പോൾ നല്ല സന്തോഷകരമായ കാര്യത്തെക്കുറിച്ചാവും നമ്മൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ റൈറ്റേഴ്സിനെ അനുഭവിച്ചിട്ടുള്ള വല്ല ദുഃഖകരമായ കാര്യങ്ങളാവും എഴുതാൻ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ സ്റ്റാർട്ടിംഗ് എടുക്കാൻ. അല്ലാതെ എല്ലാറ്റിനും നമുക്ക് ഒരു സ്റ്റാർട്ടിംഗ് ഡയറിക്ക് എഴുതാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ കുറച്ച് സ്റ്റാർട്ടിംഗ് പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ ഹാപ്പിയസ്റ്റ് ആയിട്ട്, വളരെ നമുക്ക് സന്തോഷം നിറഞ്ഞ സന്ദർഭത്തിൽ, അല്ലെങ്കിൽ അത്തരമൊരു ചോദ്യം വരുമ്പോഴാണ് നമ്മൾ ഈ ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ദിസ് ഈസ് എ ഹാപ്പിയസ്റ്റ് ഡേ, നമുക്ക് വളരെ സന്തോഷകരമായ ദിവസമാണെങ്കിൽ നമുക്ക് അങ്ങനെ പറഞ്ഞിട്ട് എഴുതാം. അല്ലെങ്കിൽ വണ്ടർഫുൾ ഡേ, വണ്ടർഫുൾ ഡേ എന്ന് പറഞ്ഞാൽ എന്താ, എന്താ വണ്ടർഫുൾ ഡേ എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ ദിവസം, അല്ലേ? നമുക്ക് മറക്കാൻ പറ്റാത്ത അത്രയും അത്ഭുതകരമായ ദിവസമാണെങ്കിൽ അങ്ങനെ എഴുതാം. അൺഫോർഗെറ്റബിൾ ഡേ, എന്താ അൺഫോർഗെറ്റബിൾ ഡേ എന്ന് പറഞ്ഞാൽ നമുക്ക് മറക്കാൻ പറ്റാത്ത ദിവസം, ഓക്കെ, അങ്ങനെയാവാം. അല്ലെങ്കിലോ മെമ്മറബിൾ ഡേ, മെമ്മറബിൾ ഡേ. അപ്പോൾ നമുക്ക് ഇതിൽ ഏതാണോ സന്ദർഭത്തിന് അനുയോജ്യമായത് അത് നിങ്ങൾക്ക് പഠിച്ചത് മനസ്സിലാക്കി വയ്ക്കുക, നമുക്ക് അപ്പോൾ അതിനനുസരിച്ചിട്ട് എഴുതുക. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഒരു ഡയറിയുടെ സ്റ്റാർട്ടിംഗ് എങ്ങനെയാവണം, അതുപോലെ തന്നെ എങ്ങനെ അത് എഴുതി തുടങ്ങണം. സ്റ്റാർട്ടിംഗ് മീൻസ് നമ്മൾ ഡേറ്റ് എഴുതുന്ന കാര്യം പറഞ്ഞു. പിന്നെ നമ്മൾ ആ സിറ്റുവേഷൻ അനുസരിച്ച്, ഏത് സാഹചര്യമാണോ അതിനനുസരിച്ച്, ചോദ്യത്തിനനുസരിച്ച് നമ്മൾ ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി വേറെ കുറച്ചും കൂടെ നമുക്ക് മറ്റൊരു സിറ്റുവേഷൻ വരുന്നത്, ഇത് ഹാപ്പി ആയിട്ടുള്ള അല്ലെങ്കിൽ സന്തോഷം നിറഞ്ഞ അവസ്ഥയ്ക്ക് പറയുന്നു, അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാവുന്ന കുറച്ച് വേർഡുകളാണ് എഴുതിയിട്ടുള്ളത്. എന്നാൽ ജനറലായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നത് വണ്ടർഫുൾ ഡേ എഴുതാം, അൺഫോർഗറ്റബിൾ ഡേ ഒക്കെ നമുക്ക് എഴുതാം. അൺഫോർഗറ്റബിൾ ഡേ എന്ന് പറഞ്ഞാൽ എന്താ, മറക്കാൻ പറ്റാത്ത, അത് ചിലപ്പോൾ നല്ലതാവാം, നല്ല കാര്യങ്ങളും ആവാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത എന്താ പറയുക, ദുഃഖകരമായ അവസ്ഥകളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേതെങ്കിലും എഴുതാവുന്നതാണ്. അപ്പോൾ ഇതിലേത് വേണമെന്ന് നിങ്ങൾക്ക് നമ്മുടെ ആ സന്ദർഭത്തിനനുസരിച്ചിട്ടാണ് എഴുതേണ്ടത്. മനസ്സിലായല്ലോ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു, സന്തോഷകരമായിട്ടുള്ള അവസ്ഥകൾ എഴുതാവുന്ന ചില
രൂപങ്ങൾ പറഞ്ഞല്ലോ. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് അത്രയൊന്നും സന്തോഷകരമല്ലാത്ത സാഡായി വളരെ ദുഃഖകരമായ ദിവസങ്ങളും ഉണ്ടാവില്ല നമ്മുടെ ലൈഫിൽ, അല്ലെങ്കിൽ ഇവിടെ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ അങ്ങനെ ആവില്ലേ. അപ്പൊ നമുക്ക് എടുക്കാവുന്ന ചില ഇതാണ് വളരെ സിമ്പിളായിട്ടുള്ള ഒന്നാണ് ഇത്, ഇറ്റ് വാസ് എ സാഡ്. നമുക്ക് എന്ത് ചെയ്യാം, വളരെ സിമ്പിളായിട്ടുള്ള പഠിച്ചു വെച്ചാൽ മതി, നമ്മൾ വളരെ ബുദ്ധിമുട്ടി ഇത്രയും വലിയതൊന്നും പഠിച്ചു വെക്കണമെന്നില്ല. നിങ്ങളെ ഓർമ്മക്കനുസരിച്ച് നമുക്ക് പഠിക്കാൻ കഴിയുന്ന നല്ല സ്റ്റാർട്ടിങ് പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ ഇറ്റ് വാസ് എ സാഡ് ഡേ എന്ന് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. അതുപോലെ ഓ വാട്ട് എ ബാഡ് ഡേ ഇറ്റ് വാസ്, അപ്പൊ കുറച്ചുകൂടെ നന്നാവും. അതായത് ഓ എന്ന് പറയുന്ന അത്രയും എക്സ്ക്ലമേഷൻ അല്ലെങ്കിൽ അത്രയും ആശ്ചര്യം വരുന്ന തരത്തിലുള്ള സ്റ്റാർട്ടിങ്ങും ആവാം. ഓ വാട്ട് എ ബാഡ് ഡേ ഇറ്റ് വാസ്, ഓ എന്തൊരു എന്താ പറയുക ബാഡായുള്ള ചീത്ത ദിവസമായിരുന്നു ഇത് എന്ന് പറയാം. അതുപോലെ വാട്ട് എ ടെറിബിൾ ഡേ ഇറ്റ് വാസ്, എന്താ ടെറിബിൾ എന്ന് പറഞ്ഞാൽ വളരെ ഭയാനകമായ ദിവസങ്ങൾ, നമുക്ക് പേടിപ്പെടുത്തുന്ന ദിവസങ്ങൾ ഉണ്ടാവും അല്ലേ, അല്ലെ പേടിപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാവാം. അപ്പം അതൊക്കെ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഉപയോഗിക്കാവുന്നത്. വാട്ട് എ ടെറിബിൾ ഡേ ഇറ്റ് വാസ്, മനസ്സിലായില്ലേ. അപ്പം ഇതാണ് രണ്ട് തരം സിറ്റുവേഷനും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാവുന്ന ഓപ്ഷൻസ്. അപ്പം നിങ്ങൾക്ക് ഏതാണോ ആപ്റ്റ് ആവുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമെങ്കിൽ അത് നിങ്ങൾക്ക് പഠിച്ചിട്ട് എഴുതാം, അത് പ്രശ്നമല്ല. ഇതൊക്കെ നിങ്ങൾ ഒരുമിച്ച് പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ആവശ്യം എങ്ങനെയാണോ നിങ്ങൾക്ക് എങ്ങനെയാണോ പഠിക്കാൻ എളുപ്പം അതുപോലെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഡയറിയുടെ എന്തൊക്കെ പറഞ്ഞത്, എങ്ങനെ എഴുതി തുടങ്ങാൻ ഡേറ്റ് എന്ന കാര്യം പറഞ്ഞു. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു, സന്തോഷകരമായ നല്ല ദിവസങ്ങളെക്കുറിച്ച് എഴുതുമ്പോൾ അങ്ങനെ എഴുതാം. ഇത് കുറച്ച് നമ്മളെന്താ സാഡായിട്ടുള്ള ദിവസങ്ങൾ എഴുതുമ്പോൾ അതിനെക്കുറിച്ചുള്ള അത്തരം സിറ്റുവേഷൻ വരുമ്പോൾ എഴുതുന്നതാണ്. ഇതുവരെ മനസ്സിലായല്ലോ, അടുത്ത ഭാഗം നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ എന്ത് പഠിച്ചു, എന്ത് മനസ്സിലാക്കി, നമ്മളിപ്പോൾ എങ്ങനെ ഒരു ഡയറി തുടങ്ങാമെന്ന് പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾക്ക് എങ്ങനെ അതിൽ ഏത് വിധേന അല്ലെങ്കിൽ എങ്ങനെയാണോ സ്റ്റാർട്ട് ചെയ്യേണ്ട വേർഡുകൾ പഠിച്ചു അല്ലേ. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് അതിലെഴുതുന്ന ലാംഗ്വേജ് എങ്ങനെ, എന്തെല്ലാം കാര്യങ്ങൾ എഴുതാം, എങ്ങനെ എഴുതാം അല്ലേ, അതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് എഴുതേണ്ടത്. നമ്മൾ വളരെ കടുകട്ടി ലാംഗ്വേജ്, വലിയ വലിയ ലാംഗ്വേജ് വേർഡുകളൊന്നും വേണ്ട, വളരെ സിമ്പിൾ ലാംഗ്വേജ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ് എന്ന് പറയാം. അതായത് നമ്മൾ ഞാൻ എന്താണ് ഡയറി എഴുതുന്നവരാണ് നമ്മളാണല്ലോ എഴുതുന്നത്, അപ്പം അതുകൊണ്ട് ഞാൻ എന്നുള്ള രൂപത്തിലായിരിക്കണം അതിൽ എന്ത് ചെയ്യേണ്ടത്, പരാമർശിക്കേണ്ടത്. അതായത് ഐ ഫസ്റ്റ് പേഴ്സൺ ഉദ്ദേശിക്കുന്നത് ഐ റോട്ട് അല്ലെങ്കിൽ ഐ റീഡ് അല്ലെങ്കിൽ ഐ വിസിറ്റഡ് ഇങ്ങനെയുള്ള ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ് ആയിരിക്കണം ഏതിലുണ്ടാവേണ്ടത്, നമ്മുടെ ഡയറിയിൽ എഴുതേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താ, വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളതിൽ ഉപയോഗിക്കുന്നത് അധികം മോസ്റ്റ് ഓഫ് അതിലെന്തായിരിക്കും, പാസ്റ്റ് ടെൻസിലായിരിക്കും. പാസ്റ്റ് ടെൻസ് പറഞ്ഞാൽ എന്താ, കഴിഞ്ഞ കാര്യങ്ങളാണല്ലോ. അപ്പം നമ്മൾ എഴുതുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെർബുകളൊക്കെ പാസ്റ്റ് ടെൻസിൽ ആയിരിക്കണം, പാസ്റ്റ് ടെൻസിലുള്ള വെർബുകളായിരിക്കണം ഉപയോഗിക്കേണ്ടത്. പിന്നെ ഒന്ന് നമ്മൾ ലാസ്റ്റ് ഡയറിയുടെ അവസാന ഭാഗത്തുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിൽ, കാരണം നമ്മൾ ഇന്ന പ്ലാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും, ഭാവിയിൽ അല്ലെങ്കിൽ നാളെ ഞാൻ ഈ കാര്യം ചെയ്യും എന്നൊക്കെ നമ്മൾ ഡയറിയിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, നോട്ട് ചെയ്ത് വയ്ക്കും. അപ്പോഴൊക്കെ നമുക്ക് ഫ്യൂച്ചർ ടെൻസ് വിൽ ഷാൾ അതുപോലെ മേ എന്നൊക്കെ പറയുന്ന രൂപങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ അതിലുണ്ടാവേണ്ട കാര്യങ്ങൾ. വളരെ സിമ്പിൾ ലാംഗ്വേജ് ആയിരിക്കണം, അതുപോലെ തന്നെ ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ് ആയിരിക്കണം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് എന്തായിരുന്നു, പിന്നെ പറഞ്ഞ കാര്യം എന്തായിരുന്നു, എന്താ പറഞ്ഞത്, അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റ് ടെൻസ് വെർബ് ആയിരിക്കണം അല്ലേ. പിന്നെ ഞാൻ ലാസ്റ്റ് ഒന്നുകൂടെ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, കോണ്ടെക്സ്റ്റിനനുസരിച്ച് ഏതാണോ സന്ദർഭം ആ സന്ദർഭത്തിനനുസരിച്ച് ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ഇതാണ് നമ്മൾ ഡയറിയുടെ എന്ത് ചെയ്യേണ്ടത്, ഉള്ളടക്കമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാചകങ്ങളിൽ വരേണ്ടത്. ആ കാര്യം മനസ്സിലായല്ലോ. ഇനി നമുക്കൊരു ഡയറി ഒരു ചോദ്യം നമുക്കും ചെയ്തു നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് എഴുതുന്നതെന്ന് കൂടുതലായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ചോദ്യം ചെയ്ത് നോക്കാം അല്ലേ. നിങ്ങളെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നൊരു ചോദ്യമാണിത്, പ്രിപ്പയർ എ ഡയറി എൻട്രി ആഫ്റ്റർ റീഡിങ് ദ സ്റ്റോറി ഓഫ് എസ് കെ പെറ്റക്കാട് ദ ഗിഫ്റ്റ് എക്സ്പ്രസിങ് യുവർ ഫീലിങ്സ് എന്ന് പറയുന്ന ആ ഒരു ചോദ്യം. നമ്മൾ എസ് കെ പെറ്റക്കാടിൻ്റെ ദ ഗിഫ്റ്റ് എന്നുള്ള ലെസൺ പഠിച്ചിട്ടുണ്ടല്ലോ, ആ ലെസണിൽ വന്ന ചോദ്യമാണ്. ആ ലെസൺ വായിച്ചിട്ട് ആ കഥ വായിച്ചിട്ട് നമുക്കുണ്ടായ ഫീലിങ്സിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്, ഇതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ അവിടെ എന്താണ് എന്ത് കാര്യമാണോ എഴുതാൻ പോകുന്നത് നമുക്ക് ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം. എന്താ അവിടെ കോണ്ടെക്സ്റ്റ്, അല്ലെങ്കിൽ സന്ദർഭം എന്താ, ഇവിടെ നമ്മൾ ആ സ്റ്റോറിയിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഓർമ്മയിൽ വരണം. അതിൽ എന്ത് ചെയ്യാണ് എഴുത്തുകാരൻ എസ് കെ പെറ്റക്കാട് എന്ത് ചെയ്യാണ് ഒരു ടോംബ് വിസിറ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ്. അവിടെ കുറേ എന്താ പറയുക ഈ സെമിത്തേരി അല്ലേ, ആ സെമിത്തേരിയിൽ പൂക്കളർപ്പിക്കുന്ന ആളുകളെയും അതുകൂടെ തന്നെ അവിടെ കുറേ ശവകുടീരങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ ഡെത്തിനെ കുറിച്ചൊക്കെയാണ് അതിൽ പരാമർശിക്കുന്നത്.
അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഒന്ന് ഓർമ്മയിൽ വരണം, ഒന്ന് ഓർത്തെടുക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡേറ്റും അതുപോലെ മന്തും ഇയറും ഒക്കെ എഴുതിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് അത് എന്തായിരിക്കണം, ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റാർട്ടിങ് കൂടെ നമുക്ക് വേണം. വളരെ എന്തായിരിക്കും മെമ്മറബിൾ ആയിട്ടുള്ള കാര്യമാണെന്ന് പറയാം, അല്ലെങ്കിൽ മറക്കാൻ പറ്റാത്ത കാര്യം അല്ലേ, അതായത് അൺഫോർഗറ്റബിൾ എന്ന് പറയാം, അല്ലെങ്കിൽ മെമ്മറബിൾ എന്ന് പറയാം, ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് തൊട്ട് നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങി വയ്ക്കുക. അപ്പം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ എന്തുകൊണ്ടാണ് അത് മെമ്മറബിൾ ആവുന്നത്, അല്ലെ ചില കാര്യങ്ങൾ നമുക്ക് മെമ്മറബിൾ ആവാന്ന കാരണം എന്താ, നമുക്ക് അത്രയും എന്തെങ്കിലും അനുഭവം ഉണ്ടായത് കൊണ്ടാണ് മെമ്മറബിൾ ആവുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അത് മെമ്മറബിൾ ആവുന്നു എന്ന കാര്യങ്ങളാണ് പിന്നെ അടുത്ത കാര്യങ്ങൾ വരേണ്ടത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ തുടങ്ങി വയ്ക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആ പാർട്ടിൽ നിന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ, ചില ചെറിയ പാസേജൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും ഒരു റൈറ്റപ്പ് ഒക്കെ. അപ്പോൾ എല്ലാ ലെസൻ്റെയും ചെറിയ കുറച്ച് കാര്യങ്ങളെയും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, എന്നാലേ നമുക്ക് ഏത് ചോദ്യങ്ങൾ ചോദിച്ചാലും അതിൽ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് അറിയുന്ന കാര്യങ്ങൾ പിന്നീട് ആ ഡയറിയുടെ അടുത്ത ഭാഗങ്ങളിലായിട്ട് എഴുതി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ എപ്പോഴും നമുക്ക് എല്ലാം കടപടം പഠിച്ചിട്ട് പറ്റില്ലല്ലോ, അപ്പോൾ കഴിയുന്ന കാര്യങ്ങൾ മാക്സിമം എഴുതി വയ്ക്കുക, അത്രേ വേണ്ടു. ഞാനിവിടെ ഒരു മോഡൽ തുടങ്ങിയിട്ടുണ്ട്, നിങ്ങളൊന്ന് നോക്കുക, ബാക്കി കാര്യം ബാക്കി കംപ്ലീറ്റ് അതിൻ്റെ ആൻസർ ഞാൻ നിങ്ങൾക്ക് തരാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഒന്ന് നോക്കൂ, ഇവിടെ നമുക്ക് ഇവിടെ നോക്കൂ, ഞാൻ എഴുതിയിട്ടുള്ള ഡേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലെ ഡേറ്റ് എഴുതിയിട്ടുണ്ട്, ടൈമൊക്കെ എഴുതിയിട്ടുണ്ട് അല്ലേ. 2nd June 2021 Monday 10 PM അങ്ങനെ. ഇനി എന്താ, ഇറ്റ് വാസ് എ മെമ്മറബിൾ ഡേ എന്നാണ് തുടങ്ങിയിട്ടുള്ളത്. ഇറ്റ് വാസ് എ മെമ്മറബിൾ ഡേ എന്ന് പറഞ്ഞാൽ എന്താ, മറക്കാൻ പറ്റാത്ത ദിവസം അല്ലെ, ഓർക്കാൻ വളരെയധികം മെമ്മറബിൾ ആണ്, ഓർക്കാൻ പറ്റുന്ന ഓർക്കുന്ന ദിവസമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന വാസ് അല്ലേ, അപ്പോൾ എന്താണ് വാസ്, ഏതാണ് വാസ് ഉപയോഗിക്കുന്നത്, എന്തുകൊണ്ടാണ് വാസ് പറയുന്നത്, കഴിഞ്ഞ കാര്യമാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ നോക്കൂ, ടുഡേ ഐ റീഡ് എന്ന് തന്നെ പറയാം, ഐ റെഡ് എന്നാണ് പറയുക. നമ്മൾ സ്പെല്ലിങ്ങും ഒരുപോലെ ആയിരിക്കും, പക്ഷേ റെഡ് എന്ന് പറഞ്ഞാൽ വായിച്ചു അല്ലേ. അപ്പോൾ ടുഡേ ഐ റെഡ്, അപ്പോൾ റെഡ് എന്ന് പറയുന്ന ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ്, ആ സബ്ജക്റ്റ് പറഞ്ഞാൽ നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ നമ്മളാണ് എഴുതുന്നത്. അപ്പോൾ ഐ എന്നുള്ള പരാമർശങ്ങളാണ് കൂടുതലായിട്ട് എഴുതിണ്ടാവുക ഡയറിയിൽ വേണ്ടത്. അപ്പോൾ ഐ റെഡ് എന്ന് എഴുതി, ഐ റെഡ് എ സ്റ്റോറി ദ ഗിഫ്റ്റ് റിട്ടേൺ ബൈ എസ് കെ പൊറ്റക്കാട്. ഇന്ന് ഞാൻ എന്ത് ചെയ്തു, എസ് കെ പൊറ്റക്കാട് എഴുതിയിട്ടുള്ള കഥ വായിച്ചു. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യണം, ഈ സ്റ്റോറിയിൽ എന്താ പറയുന്നത് നമുക്ക് പറയാം. അപ്പോൾ ഇൻ ദി സ്റ്റോറി ദോദർ വാണ്ടഡ് ടു വിസിറ്റ് എവിടെ, ദ ടോംബ് ഓഫ് ദ ഫേമസ് ഇംഗ്ലീഷ് പോയറ്റ് ഷെല്ലി. അദ്ദേഹം എന്താണ് ഇംഗ്ലീഷ് പോയറ്റുള്ള ഷെല്ലിയുടെ ടോംബ് വിസിറ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ചിലപ്പോൾ അതൊന്നും ഓർമ്മയിൽ ചിലപ്പോൾ വരില്ല, എന്നാലും നിങ്ങൾക്ക് കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ഓർത്തിട്ട് അടുത്ത ഭാഗങ്ങളിൽ നമ്മൾ എഴുതണം. ഓക്കെ, എന്നിട്ട് നമുക്ക് കഴിയുന്ന സെൻറ്റൻസുകളൊക്കെ വെച്ചിട്ട് ആ ഡയറി കംപ്ലീറ്റ് ചെയ്യണം. ഇതിൻ്റെ ആൻസർ ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. പിന്നെ നമ്മൾ ഡയറി എഴുതി കഴിഞ്ഞാൽ, ഡയറി ആയാലും പ്രൊഫൈലായാലും, ഞാൻ നേരത്തെ അത് പറയാൻ വിട്ടുപോയ കാര്യമാണ്, പ്രൊഫൈലേക്ക് എഴുതുമ്പോൾ ഹെഡിങ് ഒക്കെ എഴുതി വൃത്തിയായി എഴുതിയതിന് ശേഷം കറക്റ്റ് നല്ലൊരു ബോക്സ് കിടണം കേട്ടോ. നല്ല ബോക്സ് ഒക്കെ ഇട്ടിട്ട് കൃത്യമായി നല്ല വൃത്തി ഉണ്ടെങ്കിൽ നമുക്ക് മാർക്ക് നന്നായിട്ട് കിട്ടും, മറക്കരുത്. അപ്പോൾ ഇവിടെ നമ്മളിവിടെ ബോക്സ് ഒക്കെ ഇട്ട് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ഡയറിയുടെ തുടക്കം തുടങ്ങുന്നത് എങ്ങനെയാണ്, അതിനെ ഉപയോഗിക്കേണ്ട വാക്കുകൾ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ പഠിച്ചു വെക്കണം, എന്നാലും നമുക്ക് ഈ ഡയറിയുടെ ഉൾഭാഗത്ത് എഴുതാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡയറിയുടെ റൈറ്റിംഗിൽ ശ്രദ്ധിക്കേണ്ടത്. ഇത് വെച്ച് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഡയറി ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഏത് പാർട്ടിന് വരുന്നു നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഓക്കെ അല്ലേ, ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇപ്പം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായോ? നന്നായി മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് ഈ മാക്സിമം ടൈമിൻ്റെ ഉള്ളിൽ പറഞ്ഞു തരാൻ പറ്റുന്നതാണ് ഇപ്പോൾ ചെയ്തത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, വർക്കൗട്ട് ചെയ്ത് പഠിക്കണം, മറ്റ് ക്വസ്റ്റ്യൻസൊക്കെ ഇതുപോലെ എഴുതി പഠിക്കണം, എന്നാലും നമുക്കത് കറക്റ്റായി മനസ്സിലാവണം. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വേറെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് നോക്കിയിട്ട് ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഞാൻ പ്ലസ് ടുവിലുള്ള ഒരു ആൻസറാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. പ്ലസ് വണ്ണിലും അതുപോലെ SSLC ആയാലും എല്ലാം നമ്മൾ ഇതൊക്കെ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. ആ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടി വരുന്നു മാത്രം. ഓക്കെ, ബൈ.